ഒരുതരം പൂപ്പൽ അണുബാധയായ മ്യൂക്കോമയോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് ഒരു പുതിയ രോഗമല്ല. സാധാരണഗതിയിൽ വളരെ അപൂർവമായി മാത്രം മനുഷ്യനെ ബാധിക്കുന്ന രോഗമാണ് ബ്ലാക്ക് ഫംഗസ്. ജനുവരിയിൽ ലോകമെമ്പാടും ഏകദേശം 8 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത ബ്ലാക്ക് ഫംഗസ് പിന്നീട് ക്രമേണ വർദ്ധിച്ചു. ഇന്ത്യയിൽ മെയ് 8 ഒരു കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ക്രമേണ വർദ്ധിച്ച് ഏകദേശം 9,250 കേസുകൾക്ക് മുകളിലും 219 കൂടുതൽ മരണനിരക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഹരിയാന, ദില്ലി, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഈ എണ്ണം വളരെ വലുതാണ്. സാധാരണ ഇൻഹലേഷൻ അഥവാ ശ്വസിക്കുമ്പോഴോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ശരീരത്തിലെ മുറിവുകളിൽ കൂടെയോ ആണ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നുപോകുന്ന ഫംഗസ്. യഥാക്രമം ശ്വാസകോശത്തെയോ വയറിനെയോ ചർമ്മത്തെയോ ബാധിക്കുന്നു. ഗുരുതരമായ കേസുകളിൽ ഈ രോഗം തലച്ചോറിനെയും ബാധിക്കുന്നു. അത്തരം കേസുകളിൽ മരണനിരക്ക് കൂടുതലാണ്. പൊടിപടലങ്ങൾ, ചാണകം, അഴുകിയ ജൈവ വസ്തുക്കൾ, ചീഞ്ഞ പച്ചക്കറികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് രോഗം ഉത്ഭവിക്കുന്നത്. അതിനാൽ നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയും ശുചിത്വവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. തലവേദന, ഛർദി, ബ്ലീഡിംഗ് അഥവാ രക്തസ്രാവം എന്നതാണ് പൊതുവായ ലക്ഷണങ്ങൾ. അതിനാൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. പ്രാരംഭഘട്ടത്തിൽ രക്തപരിശോധനയിലൂടെയും ഗുരുതരമായ കേസിൽ CT സ്കാനിലൂടെയുമാണ് രോഗം നിർണയിക്കുന്നത്. ആന്റി ഫംഗൽ ഡ്രഗ്സായ ആംഫോട്ടെറിസിൻ ബി, ആന്റി ഫംഗൽ പ്രോപ്പർട്ടിക് പാസോഗോണസോൾ ഒരു ഡോസ് വാക്സിനിന് 3,500 രൂപയാണ്. ഇത് അധികമായി ബാധിച്ചാൽ ബാധിച്ച ഭാഗങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വരും. ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുവാൻ കാരണം ഈ ഫംഗസ് ചില രക്തക്കുഴലുകളെ ബാധിക്കുകയും അത് ബാധിച്ച അവയവത്തിലേക്ക് രക്തം എത്താത്തതുകൊണ്ട് അവ കറുത്ത നിറമായി മാറുന്നതും കൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. 75% കേസുകളിലും സ്റ്റിറോയിഡ് ഉപയോഗം മൂലമാണ്. പ്രമേഹം, ക്യാൻസർ, HIV എന്നീ രോഗങ്ങൾ ഉള്ളവരിലാണ് ബ്ലാക്ക് ഫംഗസ് കൂടുതലായി കണ്ടുവരുന്നത്. ഇന്ത്യയിൽ മരണനിരക്ക് വ്യക്തിയുടെ ശരീരത്തിൽ എവിടെയാണോ ബാധിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ശരാശരി മരണനിരക്ക് 54% ശ്വാസകോശത്തെ ബാധിച്ചാൽ മരണനിരക്ക് 76% വർദ്ധിക്കുന്നു. തലച്ചോറിലാണെങ്കിൽ മരണനിരക്ക് ഏകദേശം 96%. ബ്ലാക്ക് ഫംഗസ് നിരവധി ആളുകളെ ബാധിക്കുമെങ്കിലും കോവിഡ് വന്ന രോഗികളിൽ ഈ രോഗം പ്രധാനമായും ബാധിക്കും. കോവിഡ് രോഗം മാറിയവരിൽ ഇത് കാണുന്നതിനുള്ള കാരണം കോവിഡ് രോഗികളുടെ ഓക്സിജന്റെ അളവ് 93% താഴെയാകുമ്പോൾ അവർക്ക് സ്റ്റിറോയിഡുകൾ മരുന്നുകളായി നൽകുന്നത്. എന്നാൽ മിക്ക കേസുകളിലും ഓക്സിജന്റെ അളവ് കുറയുന്നതിന് മുമ്പ് തന്നെ സ്റ്റിറോയിഡുകൾ നിർദ്ദേശിക്കപ്പെടും. മാസ്കുകൾ ശരിയായി ധരിക്കുക, വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, സ്റ്റിറോയിഡുകൾ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, റെഡ് മീറ്റ്, ദിവസേന ഭക്ഷണത്തിൽ കൂടുതൽ വെളുത്തുള്ളി ഒന്നാമതായി പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക. തൈര്, മോര് പോലുള്ള പാൽ പുളിപ്പിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ, അതിൽ പനീർ, ചീസ് ഇവ ദോഷകരമായ ഫംഗസിനെ അകറ്റുവാൻ സഹായിക്കുന്നു. കറുത്ത ഫംഗസ് കൂടാതെ വെള്ള, മഞ്ഞ ഫംഗസ് പോലുള്ള വ്യത്യസ്ത വകഭേദങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നു. അതിൽ വെളുത്ത ഫംഗസ് അഥവാ വൈറ്റ് ഫംഗസിന്റെ മരണനിരക്ക് കൂടുതലാണ്. അതിനാൽ ഈ കറുത്ത ഫംഗസ് വരാനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കുകയും വ്യക്തി ശുചിത്വം പാലിക്കുകയും ചുറ്റുപാടുകൾ വൃത്തിയായി പരിപാലിക്കുകയും ചെയ്യേണ്ടത് കൂടുതൽ പ്രധാനമാണ്.